അമ്മേ, എന്തൊക്കെയാ വിശേഷം അടുക്കളയില്? വിശേഷം വല്ലതുമായ ഞാൻ അറിയിക്കാം. വിശന്നിട്ട് വയറ് കത്തുന്നു, പെട്ടെന്നാവട്ടെ. ഞാൻ ഇവിടെ ചുട്ടുവെച്ച 3 ദോശ പിന്നെ നീയല്ലേ വെട്ടി വിഴുങ്ങിയത്? അത് വിശപ്പ് സഹിക്കാനിട്ടല്ലേ അമ്മേ. ഒരു ദുർബല നിമിഷത്തിൽ അവന്റെ ഒരു ദുർബല നിമിഷം എന്താ ചെയ്യാ? വിശന്നിട്ട് വയ്യ. എടാ, ഇങ്ങനെ ചുമ്മാരിക്കരുത്. വല്ലപ്പോഴും വല്ല വ്യായാമവും ചെയ്യണം. വ്യായാമം ഉണ്ടല്ലോ. ഉണ്ടല്ലോ, മുഖവ്യായാമമായിരിക്കും. ഫുൾ ടൈം തീറ്റയല്ലേ? ഓ, ഒരു തമാശ. വയറും ഒരു ശരീര ഭാഗമല്ലേ അച്ഛാ? എടാ, തിന്നുന്ന ഭക്ഷണത്തിലെ കലോറിയൊക്കെ പുറത്തേക്ക് കളയണമെങ്കിൽ വ്യായാമം മസ്റ്റാ. ഞാനിപ്പോ എന്താ വേണ്ടത്? നീന്തലാണ് ഏറ്റവും നല്ല വ്യായാമം. അതുകൊണ്ട് നീ എന്തായാലും നീന്തൽ പഠിച്ചേ പറ്റൂ. അത് വേണോ? എനിക്ക് എന്തോ നീന്തലിന് കേട്ട അലർജിയാ. എന്ത് വന്നാലും നീന്തൽ പഠിക്കണം. അച്ഛനെന്താ ഇത്ര നിർബന്ധം ഞാൻ നീന്തൽ പഠിക്കണമെന്ന്? എടാ, എനിക്കൊരു ഭയങ്കര മോഹമുണ്ട്. നീ വലുതായാ നിന്നെ നേവിയിൽ ചേർക്കണമെന്ന്. അതിന് നീന്തൽ മസ്റ്റാ. അത് ശരി, അതിനാണോ ഈ നീന്തൽ പഠിക്കുന്നത്? അതെ. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. എന്താ? അച്ഛൻ എന്നെ എയർഫോഴ്സിൽ ചേർക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്നോടിപ്പോ പറക്കാൻ പറഞ്ഞേനെ. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വക്കീലിന്റെ മോനില്ലേ, അവൻ MBBSന് ചേർന്നു. ഭഗവാനെ, അല്ലെങ്കിൽ അവന് ഭയങ്കര ജാടയാ. ഇനി മകൻ ഡോക്ടറും കൂടി ആയാലത്തെ സ്ഥിതി എനിക്ക് ആലോചിക്കാൻ വയ്യ. ആ, അങ്ങനെയാ മിടുക്കന്മാര്. അവന്റെ മോൻ അത്ര വലിയ പഠിത്തക്കാരനൊന്നും ആയിരുന്നില്ലല്ലോ. അതെ, അവൻ അത്ര പഠിക്കൊന്നുമില്ല. പിന്നെ എങ്ങനെയാ എൻട്രൻസ് കിട്ടിയത്? എൻട്രൻസ് ഒന്നല്ല. ഓ, വല്ല ബാംഗ്ലൂരിലേക്കോ മൈസൂരിലേക്കോ 10-9 ലക്ഷം കൊടുത്ത് പറഞ്ഞയച്ചതായിരിക്കും അല്ലേ? അതെ, മൈസൂരിലാ. ആ, നമ്മുടെ ടിന്റുവിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ ഇപ്പോഴേ ടെൻഷനാ. ശരിയാ, അവനാണെങ്കി പഠിക്കല്ല, നിങ്ങളുടെ കയ്യിലാണെങ്കിൽ കാശുമില്ല. പിന്നെ എങ്ങനെയാ അവനൊന്ന് ഡോക്ടറാക്കുന്നേ? ഡോക്ടർ അവനൊരു കമ്പൗണ്ടറെങ്കിലും ആയി കണ്ടാ മതിയായിരുന്നു. അതാ അവന്റെ ഇപ്പോഴത്തെ സ്ഥിതി. ശരിയാ, അവന്റെ പഠിത്തം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഇന്നു മുതൽ അവന്റെ പഠിത്തത്തിന് ഒരു മാറ്റം വരുത്തണം. ദേ ടിന്റു. ആ, വന്നല്ലോ. സമയം കളയാതെ പോയിരുന്ന് പഠിക്കടാ. എന്താടാ ഒരു മൗനം? പാവം, പകല് മൊത്തം ക്ലാസ്, പിന്നെ ട്യൂഷനും. അവന് ക്ഷീണം കാണില്ലേ? ശരി, നീ പോയി മെയില് കഴുകിയിട്ട് 1.5 മണിക്കൂർ റെസ്റ്റ് എടുത്ത് പോയി പഠിക്കാനിരുന്നു. ദേ, നിങ്ങൾ പഠിക്കാൻ പറഞ്ഞ ചെക്കനതാ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. എന്താടാ ഇത്? പഠിക്കാൻ പറഞ്ഞിട്ട് കൂർക്കും വലിച്ച് കിടന്നുറങ്ങുന്നു. നിനക്ക് നിന്റെ ഭാവിയെ കുറിച്ചൊരു ചിന്തയില്ലടാ. എന്റെ സ്വപ്നങ്ങളാണ് എന്റെ ഭാവി എന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്. ഉറങ്ങിയാലല്ലേ എനിക്ക് സ്വപ്നം കാണാൻ പറ്റൂ. എപ്പോഴും സ്വപ്നം കണ്ടോണ്ടിരിക്കണമെന്നാ അബ്ദുൽ കലാമും പറഞ്ഞത്. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഹലോ 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 ഹലോ. എന്താ ടിന്റു? എന്ത്? ഇത് ഞാനാ ടിന്റു. ദൈവമേ, ഹലോ, ഇത് ടിന്റു അല്ല. ഏ, അപ്പൊ പിന്നെ നീ ആരാ? ഞാൻ ടിന്റുവിന്റെ അച്ഛനോ. നേരെ കയ്യിലിരിക്കട്ടെ മോനെ, നിന്റെ ശബ്ദം കേട്ടാ എനിക്ക് ഏത് ഉറക്കത്തിലും മനസ്സിലാവും. ആ, അത് മണ്ടിപ്പെണ്ണേ, ഞാൻ നിന്നെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതല്ലേ. എന്താ വിളിച്ചത്? അതെ, നാളെ എന്റെ പിറന്നാളാ. നീ എന്ത് സമ്മാനമാ വാങ്ങി തരാ? എന്ത് ചെയ്തിട്ടായാലും വേണ്ടിയില്ല. നാളെ എനിക്ക് തരുന്ന സമ്മാനം ഏറ്റവും വിലപിടിപ്പുള്ളതാവണം. ഡയമണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹായ് ടിന്റു, നീ വന്നല്ലോ. എവിടെ എന്റെ സമ്മാനം? ഡയമണ്ട് അല്ലേ? അതെ അതെ. മോതിരമാണോ മാലയാണോ? നെക്ലേസ്. വൗ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ടിന്റു മോൻ. മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണോ? ഏയ്, ഞാൻ ചുമ്മാ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. എന്റെ ഒരു ശീലമാണേ, 10-20 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ നിനക്ക് എത്ര വയസ്സായി? ഷോ, തെറ്റിപ്പോയി, 2 വർഷമായി തുടങ്ങിയിട്ട്. അല്ല ഡോക്ടറെ, ഡോക്ടർക്ക് ഇപ്പൊ കച്ചവടം എങ്ങനെ പോകുന്നു? കസ്റ്റമേഴ്സ് ഒക്കെ വരാറുണ്ടോ? ഞാനെന്താടാ പലചരക്ക് കട നടത്തുക, ഞാനൊരു ഡോക്ടറാണ്. അത് തന്നെ ഞാനും ചോദിച്ചത്, രോഗികളൊന്നും ഇല്ലേന്ന്. ഞാനിന്ന് ലീവാ, ഒരു ബന്ധുവിന്റെ കല്യാണമുണ്ട്, നാളെ മുതൽ പരിശോധന ഉണ്ടാവും. ശരിയെന്നാ. ഓക്കെ ഡോക്ടർ, ശരി. എന്തായാലും വേണ്ടില്ല, വലുതായ ഒരു ഡോക്ടർ ആവണം. എന്തെങ്കിലും സൂക്കേട് വന്നാൽ വേറെ ഡോക്ടറെ കാണിക്കേണ്ടല്ലോ. അല്ല, ഇതാര്? ടിന്റുവോ?
എത്ര നാളായി നിന്നെ കണ്ടിട്ട്. വാ കയറിട്ട് പോ. ഞാൻ പിന്നെ വരാ ചേച്ചി, ഇത്തിരി തിരക്കുണ്ട്. ഓ പിന്നെ ഒരു തിരക്കുകാരൻ. എടാ ഞാൻ ഇന്ന് പുതിയൊരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, വാ അത് കഴിച്ചിട്ട് പോവാം. അല്പം നിന്റെ അമ്മയ്ക്കും തന്നു വിടാം. വേണ്ട ചേച്ചി, വേണ്ട വേണ്ട, രാജപ്പൻ ഡോക്ടർ ഇന്ന് ലീവാ.